എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള യൂണിറ്റ് അമേരിക്കൻ പ്രാക്ടീസസ് എന്ന യൂണിറ്റാണ്. അതായത് നമ്മൾ ബ്ലോക്ക് 2-ലെ 3-ാമത്തെ യൂണിറ്റാണ് അമേരിക്കൻ പ്രാക്ടീസസ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലേവറി ഇൻ അമേരിക്ക, അമേരിക്കയിൽ ഉണ്ടായിരുന്നുള്ള അടിമത്തത്തെ കുറിച്ചാണ്. അതായത് അമേരിക്കയിൽ അടിമത്തം ഒരു കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദേൺ അമേരിക്കയിൽ, അമേരിക്കൻ സദേൺ പാർട്ടിൽ ഈ കോട്ടൺ, ടൊബാക്കോ തുടങ്ങിയവയുടെയൊക്കെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ലേവ്സിനെ, അടിമകളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. എസ്പെഷ്യലി ഫ്രം ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്നാണ് കൂടുതൽ ആളുകളെ കൊണ്ടുവരികയും അടിമകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പം നോർത്ത് അമേരിക്കയിൽ ടെക്സ്റ്റൈൽസ് ഒക്കെ നിലനിന്നു പോന്നിരുന്നത് തന്നെ ഈ സൗത്ത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഈ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടൺ ഉൽപ്പന്നങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കോട്ടൺ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു തുണികളുടെ ഒരു ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം അടിമകളെ കൊണ്ടുവന്നിരുന്ന സിസ്റ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിമകൾ അല്ലെങ്കിൽ അടിമ തൊഴിലാളികൾ ധാരാളമുള്ള ഒരു സ്ഥലമായിരുന്നു അമേരിക്ക എന്ന് പറഞ്ഞ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ അടിമ തൊഴിലാളികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അത് കൂടുതലായിട്ട് കോട്ടൺ, ടൊബാക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ മേഖലകളിലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു 1600 കാലഘട്ടത്തിലൊക്കെ, 1600 AC കാലഘട്ടത്തിലൊക്കെ അമേരിക്കൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ മറ്റൊരാളുടെ മീതെ അവകാശമുണ്ടായിരുന്ന ആൾക്കാരായിട്ട് കണക്കാക്കിയിരുന്നില്ല. 1600s ഓരോ വ്യക്തിക്കും ഒരു മറ്റൊരു വ്യക്തിയുടെ മീതെ അധികാരം ചെലുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1600 ശേഷമാണ് ഈ ഒരു ടെൻഡൻസി, അടിമത്തം എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ അമേരിക്കയിൽ രൂക്ഷമായിട്ട് വളരാൻ തുടങ്ങിയത്. അതിന് പല പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ വന്നിട്ടുള്ള ബ്രിട്ടീഷ് കോളനികളായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷ് കോളനികൾ വരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ്, ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റം അതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് ആദ്യകാലങ്ങളിൽ നിന്നും അവരുള്ളവർക്ക് മനസ്സിലായിട്ടാണ് ഉണ്ടായിരുന്നില്ല. അവരുടെ കോൺസെപ്റ്റിൽ, ഈ ബ്രിട്ടീഷുകാർക്ക് പൊതുവേ ഉള്ളൊരു കോൺസെപ്റ്റാണ് അവരാണ് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും വിവരമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന, ഉയർന്ന നിലവാരമുള്ള, ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള, ഏറ്റവും പുരോഗമനപരമായി ജീവിക്കുന്ന ആളുകൾ അവരാണെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തോന്നലുകൾ തന്നെയാണ് ഇവിടെയും അടിമത്തം വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരുടെ ഒരു വെസ്റ്റേൺ കൾച്ചർ, യൂറോപ്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കൾച്ചറും ഈ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും, അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുമെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതം ആഫ്രിക്കൻസിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരമാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ക്രിസ്തു മതത്തെക്കുറിച്ച് അവബോധമുള്ളവരാവുകയും അങ്ങനെ ക്രിസ്ത്യാനിറ്റി ആഫ്രിക്കൻസിൻ്റെ ഇടയിലേക്ക് വരികയും ചെയ്യുന്നതും അതൊരു ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ ഗുണമുള്ളൊരു കാര്യമായിട്ട് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അടിമത്തത്തിനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരു 200 എന്ന് പറഞ്ഞ്, അമേരിക്കൻ നോർത്ത് അമേരിക്കയിലൊക്കെ ഒരു 200 എന്ന് പറഞ്ഞാൽ ഈ അടിമത്തത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു കാലഘട്ടം നിലനിന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആളുകളെ കൊണ്ടുവന്നിരുന്നത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. ആഫ്രിക്കയിൽ നിന്നാണ് അടിമത്തത്തിന് അഥവാ സ്ലേവറിക്ക് വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ,
ഒരുപാട് ഒരു ആദ്യമൊക്കെ ഈ സ്ലേവറി അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ അമേരിക്കയിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും കൊണ്ടുവരിക. 4 ഓ 7 ഓ വർഷത്തിൻ്റെയൊക്കെ ഒരു കോൺട്രാക്ട് ബേസിലാണ് കൊണ്ടുവരിക. അതായത് അവിടുത്തെ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, എഗ്രികൾച്ചർ മേഖലയായിക്കോട്ടെ, ഇവിടെയൊക്കെ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇൻഫ്ലുവൻസ് വഴി ഒരുപാട് പ്ലാന്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ട് തന്നെ ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതൊരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരുന്നു കൊണ്ടുവന്നത്. പക്ഷെ പിന്നീട് ഇങ്ങനെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഇത്തരം തൊഴിലാളികൾ കാലാകാലങ്ങളായിട്ട് അവിടെ നിർത്തിയിട്ട് അവരെ എന്തും ചെയ്യിക്കാൻ പാകത്തിൽ അടിമകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു കാലഘട്ടം കഴിയുന്നതോളമാണ് സ്ലേവറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നാട്ടിൽ. ഇനി ആ നാട്ടിൽ തന്നെയുള്ള അപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വിഭാഗക്കാരുണ്ടാവല്ലോ, വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിലും അന്ന് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരനെ, ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരനെ ഇത്തരത്തിൽ അടിമ കച്ചവടത്തിനായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ ഒറിജിനൽ വിഭാഗക്കാരനെ, അവിടെ തന്നെ ജീവിച്ചിട്ടുള്ള, അവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒറിജിനൽ ആൾക്കാരനെ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ വിജയകരമായില്ല. ആ ഒരു സ്ലേവ് ട്രേഡ് അല്ലെങ്കിൽ അടിമ കച്ചവടം അവിടുത്തെ ജനങ്ങളുടെ മേലെ, അവിടുത്തെ ഗോത്രവിഭാഗങ്ങളുടെ മേലെ ഇത്തരം ഒരു അടിമ കച്ചവടം അല്ലെങ്കിൽ അടിമത്ത സമ്പ്രദായം കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അത് വിജയകരമായില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ അടിമകളാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ യൂറോപ്യൻസ് ചെയ്തൊരു തന്ത്രമായിട്ടാണ് പറയുന്നത്, ഒരു എന്താ പറയുക, ബയോളജിക്കൽ ട്രിക്കായിട്ടൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വസൂരി പോലെയുള്ള രോഗങ്ങൾ ഈ ഗോത്രവിഭാഗങ്ങളുടെ ഇടയ്ക്ക് പരത്തിയിട്ട് അവിടുത്തെ ഒരു വലിയ ജനവിഭാഗങ്ങളെ തന്നെ ഇവർ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അവിടുത്തെ ആൾക്കാരെ ഇല്ലാതാക്കിക്കൊണ്ട്, അവിടുത്തെ ആൾക്കാർ ഇല്ലാതായപ്പോൾ, ഇല്ലാതാക്കാൻ വെച്ചാൽ ഒരു കുറേ ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ എന്താ പറയുക, ജോലി എടുക്കാൻ നിർബന്ധമായിട്ടും അവിടുത്തെ ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ അവിടെയുള്ള ഫാക്ടറീസിലും എഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ ജോലി എടുപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിന് ഇല്ലാതാക്കിക്കൊണ്ടുകൂടിയാണ് അടിമത്തം എന്ന് പറയുന്ന സമ്പ്രദായം ആ നാട്ടിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. 1700-1775 കാലഘട്ടത്തിൽ, 1775 കാലഘട്ടത്തിലൊക്കെ 13 ബ്രിട്ടീഷ് കോളനികളിലുമായിട്ട് 600,000 അല്ലെങ്കിൽ 650,000 പരം അടിമകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത്രയും അടിമ കച്ചവട അടിമകൾ കൊണ്ടുവരികയല്ല അവരോട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേഡ് തന്നെ അത് തന്നെ ഒരു കച്ചവടമായിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതിനുവേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു അടിമ കച്ചവടത്തിൻ്റെ ഒരു പാത തന്നെ ഇവർ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടുത്തെ 13 കോളനികളിലെ, ബ്രിട്ടീഷ് കോളനികളിലെ കോളനികളായിരുന്നു വെർജീനിയ, മാരിലാൻഡ് തുടങ്ങിയവയൊക്കെ. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു കോളനിയാണ് സൗത്ത് കരോലിന. ഈ സൗത്ത് കരോലിന എന്ന് പറയുന്നത് സ്ലേവറി അടിമത്തം നിയമപരമായിട്ട് നിലനിൽക്കുന്ന, നിയമപരമായിട്ടുള്ള സാധ്യത നൽകിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സൗത്ത് കരോലിന എന്ന് പറയുന്നത്. ഇവിടെ അടിമകൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, കോളനികൾ, അടിമകൾക്ക് വേണ്ടി തന്നെ ഒരു ട്രേഡ് കോളനി അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ചാൾസ് ടൗൺ കോളനി എന്നാണ് ഈ സ്ലേവ്സിനെ നിർത്തുന്ന ആ കോളനി അറിയപ്പെട്ടിട്ടുള്ളത്. ചാൾസ് ടൗൺ കോളനി എന്നാണ് പറയുന്നത്. ഈ അടിമകളെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ക്രോപ്സ്, വിവിധങ്ങളായിട്ടുള്ള അഗ്രികൾച്ചറൽ വിളകൾക്ക്, അതുപോലെ തന്നെ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ മേഖലകളിൽ, മൈനുകളിൽ, ഇവിടെയൊക്കെയാണ് ഇവരെ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒറിജിനൽ നാറ്റീവ്സിന് പകരം അവിടെയുള്ള അമേരിക്കയിലുണ്ടായിരുന്ന യഥാർത്ഥ അവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് പകരം ആഫ്രിക്കയിൽ നിന്നുള്ളവരെയാണ് അടിമകളായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ എല്ലാ തരത്തിലുള്ള മേഖലകൾ, കൺസ്ട്രക്ഷൻ മേഖലയായിക്കോട്ടെ, എഗ്രികൾച്ചർ മേഖലയായിക്കോട്ടെ, വിവിധ തൊഴിലിടങ്ങളിൽ ഈ ആളുകളെ കൊണ്ടുവന്ന് നിർത്തുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആദ്യകാല അടിമകളൊക്കെ എന്താവും, അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അവരില്ലാതെ മരിച്ചു പോവാം, അതുപോലെ തന്നെ വാർദ്ധക്യം മൂലം പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഉടനെ അടുത്ത കൂട്ടം അടിമകളേനെ, അടുത്ത കൂട്ടം ആളുകളേനെ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ അവിടെ നാട്ടിൽ അടിമകളാക്കി വയ്ക്കുകയും ചെയ്യായിരുന്നു.
അങ്ങനെ ഈ ഒരു കച്ചവടം വളരെ സുലഭമായിട്ട് നടന്നിരുന്നൊരു സെൻറ്റർ തന്നെയായിരുന്നു ചാൾസ് ടൗൺ കോളനി എന്ന് പറയുന്നത്. റോയൽ ആഫ്രിക്കൻ കമ്പനി, അത് ഈ സ്ലേവ് ട്രേഡിനായിട്ട്, അടിമ കച്ചവടങ്ങൾക്കായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കോളനിയാണ് സ്ലേവ് ട്രേഡ് കോളനി എന്ന് പറയുന്നത്. സോറി, ദ റോയൽ ആഫ്രിക്കൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഈ ഒരു അടിമ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കമ്പനിയാണ്. അടിമകളതിനെ കൊണ്ടുവരാനും വിൽക്കാനും നിൽക്കുന്ന ഒരു കമ്പനിയാണ് അവർ. ഈ അടിമകളുടെ ഇടയ്ക്ക് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുമായിരുന്നു. മഞ്ഞപ്പിത്തം, അതുപോലെ മലേറിയ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ഇവരുടെ ഇടയ്ക്ക് പടർന്നു പിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞെങ്കിൽ ഒട്ടും ഹൈജീനിക് അല്ല, അതല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്തൊരു ജീവിത രീതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോർത്ത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ചാൾസ്റ്റൺ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വാണിജ്യ കേന്ദ്രമായിട്ട് ഈ ചാൾസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റി മാറിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ഈ അടിമകൾ തന്നെയായിരുന്നു, ഈ അടിമ കച്ചവടം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 18-ാം നൂറ്റാണ്ടിൽ ഇതൊരു പ്രധാനപ്പെട്ട പോർട്ടാണ്, തുറമുഖമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് അരിയായിരുന്നു. അപ്പോൾ റൈസ്, ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിന് ഈ ഉൽപ്പന്നത്തിന് കാലങ്ങൾക്കനുസരിച്ച് ഇയർ ടു ഇയർ ഓരോ വർഷവും ഓരോ വിലയായിരിക്കും, വിലയ്ക്ക് മാറ്റം വരും. അപ്പോൾ വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ നിത്യോപയോഗമായിട്ടുള്ളൊരു സാധനമായിരുന്നു റൈസ്. അപ്പോൾ ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അടിമകളതിനെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻക്രീസിങ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അടിമകൾ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ അടിമകളെ നിർത്തിക്കൊണ്ട് ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു മെയിൻ സെൻറ്ററായിട്ട് ചാൾസ്റ്റൺ എന്ന് പറയുന്ന നഗരം മാറുകയും അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചാൾസ്റ്റൺ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിടങ്ങളെ നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി തന്നൊരു പുസ്തകം ഹെൻറി സി ദത്ലോഫിന്റെ, അദ്ദേഹം ഹിസ്റ്റോറിയനാണ്, ഹെൻറി സി ദത്ലോഫ്, DETHLOFF, ദത്ലോഫിന്റെ പുസ്തകമായിട്ടുള്ള ദി കൊളോണിയൽ റൈസ് ട്രേഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു സ്ലേവ്സിന്റെ അന്നത്തെ 18th century സ്ലേവ്സിന്റെ അന്നത്തെ വർക്കിംഗ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഒരു സ്ലേവറിയുടെ ഓരോ സ്ഥലങ്ങളിലും സ്ലേവറി എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി പിന്നൊരു കാലഘട്ടം വന്നപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ പുതിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ലേ, ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ യന്ത്രങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഉപയോഗിക്കും. അങ്ങനെ 1720 മഴ കൃത്യമായി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, മഴയുടെ ഒരു ലഭ്യത കുറവ് വന്നൊരു സമയത്ത്, എന്താ പറയുക, ഓഷ്യനിലെ തിരയിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് ഒരു ഫെർട്ടൈൽ ശുദ്ധജലമാക്കി മാറ്റി അത് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അടിമകളതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സെൻറ്ററിന് വേണ്ടി ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ട്, ഒരുപാട് മനുഷ്യരുടെ ആവശ്യം അന്ന് ആ ഒരു ടെക്നോളജി പ്രവർത്തിപ്പിക്കാൻ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അടിമകളതിനെ ആക്കിയിട്ട് ആളുകളെ കൊണ്ടുവരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിലും അല്ലെങ്കിൽ ടെക്നോളജിയുടെ കൃത്യമായിട്ടുള്ള വർക്കിങ്ങിലും അടിമകൾ ഉപയോഗിക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു 1700 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ കോളനിയുടെ അല്ലെങ്കിൽ കോളനികളുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ, സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അടിമകളുടെ ജീവിതം തന്നെയായിരുന്നു. അപ്പോൾ സ്ലേവറി ബേസ്ഡ് സിസ്റ്റം, അടിമത്ത സമ്പ്രദായമാണ് എക്കണോമി എന്ന് പറയുന്നത്, സാമ്പത്തിക സംവിധാനം എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിൽ ഒരുപോലെ പോയിരുന്നായിരുന്നു കോളനികളുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് പറയാൻ പറ്റുക. അപ്പം പിന്നീട് ഈയൊരു സ്ഥിതി, കൊളോണിയൽ എക്കോണമിയുടെ ഈ ഒരു സ്ഥിതിക്ക് പിന്നീട് മാറ്റങ്ങൾ വരുന്നത്, സ്ലേവറി നിർത്തലാക്കണം എന്നുള്ളൊരു സംവിധാനമൊക്കെ വരുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു എക്കോണമിക് സിസ്റ്റത്തിൽ നിന്ന് മാറ്റം വരുന്നത്. അതുവരെ ഈ ഒരു കാലഘട്ടം വരെ 200 അല്ലെങ്കിൽ ഒരു 1600 ശേഷം, ഒരു 18-ാം നൂറ്റാണ്ടുകളുടെയൊക്കെ സമയത്ത് ഈ സ്ലേവറി എന്ന് പറയുന്നതായിരുന്നു കോളനികളുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോളനികളുടെ തുടക്കമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ അടിമത്ത സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിമത്ത സമ്പ്രദായം നിലനിർത്തി പോരാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അവിടുത്തെ പ്ലാന്റേഷൻസ് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ നിലനിർത്തി പോയിരുന്നു. അതിനുശേഷം സ്ലേവറി അടിമത്തം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അബോളിഷൻ ഓഫ് സ്ലേവറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1787 യു എസിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ്.
ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയുടെ ഭാഗമായിട്ട് അടിമത്തം എന്ന് പറയുന്നത് നാടിന് തന്നെ ആപത്തായിട്ടുള്ള ഒന്നായിട്ടാണ് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അബോളിഷൻ ഓഫ് സ്ലേവറി എന്ന് പറയുന്ന ആശയം കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ വെർജീനിയ തുടങ്ങിയിട്ടുള്ള പ്രമുഖ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ നോർത്തേൺ സ്റ്റേറ്റ്സ് ഓൾറെഡി സ്ലേവറി നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്ന സംവിധാനം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കരീബിയനിലെ ക്യാഷ് ക്രോപ്സ്, ഈ നോർത്തേൺ അമേരിക്കൻ സ്റ്റേറ്റ്സിലെ ക്യാഷ് ക്രോപ്സിനോട് നല്ല രീതിയിലുള്ള മത്സരം ഉണ്ടാവുകയും ആ ഒരു പ്രൊഡക്ട്സിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ക്യാഷ് ക്രോപ്സിന്, കരീബിയൻ ക്യാഷ് ക്രോപ്സിന് ലഭിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിലൊരു അവിടുത്തെ ഒരു സംവിധാനത്തിൽ മാറ്റം വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ, ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോഴാണ് ഈ ഒരു അബോളിഷൻ ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് US കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. പക്ഷേ അതേസമയം സദേൺ പാർട്സ്, സദേൺ സ്റ്റേറ്റ്സിൽ, അമേരിക്കയുടെ സദേൺ സ്റ്റേറ്റ്സ് ഈ ഒരു അബോളിഷന് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം സദേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ മെയിൻ സെൻ്ററാണ്. ഈ അടിമത്തത്വം ഈ അടിമത്തത്വം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സദേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവരതിന് സമ്മതിക്കാത്തൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ജോർജിയ മുതലായിട്ടുള്ള പല അമേരിക്കൻ സദേൺ സ്റ്റേറ്റ്സും ഇതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ട്രേഡ് പൊളിറ്റിക്സിൽ വന്ന മാറ്റം ഇതൊക്കെയും ഈ സ്ലേവറിക്ക്, സ്ലേവറി നിയമവിരുദ്ധമാക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം തന്നെ സ്ലേവറി നിയമവിരുദ്ധമാക്കിയതുകൊണ്ട് പല ആളുകളും ഈ ഒരു സംവിധാനം പൂർണ്ണമായിട്ട് നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്ത്രീധനം, ഡൗറി ആക്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ. പക്ഷേ ഇന്ന് സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഭരണഘടനയിൽ ഈ ഒരു സംവിധാനം, അടിമത്ത സമ്പ്രദായം നിർത്തലാക്കാനുള്ള നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനയിലുണ്ടല്ലോ, അതുകൊണ്ട് നിർത്തലാക്കിക്കോളും, അങ്ങനെ രീതിയിലാണ് ആളുകൾ നിലനിന്നത്. പക്ഷേ പല രീതിയിലുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വീട്ടു ജോലികൾക്ക്, അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ടല്ലാത്ത പല സംവിധാനങ്ങളിലും അടിമകളെ വെച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു താനും. അപ്പോൾ നിയമം മൂലം നിർത്തലാക്കിയാലും ആ ഒരു സമ്പ്രദായം പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ അവിടെ സാധിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഓരോ നോർത്തേൺ സ്റ്റേറ്റ്സ് ഓരോ കാലഘട്ടത്തിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം സ്ലേവറി നിയമപ്രകാരം നിർത്തലാക്കുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ടെറിട്ടറി, അവിടുന്നൊരു ഓർഡിനൻസ് വരികയാണ്, നോർത്ത് വെസ്റ്റ് ഓർഡിനൻസ് ഓഫ് 1787. ഇത് മുഖാന്തരമാണ് ഈ ഒരു സ്ലേവറി പൂർണ്ണമായിട്ടും നിർത്തലാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും നിർത്തലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്റ്റേറ്റും അടിമത്തം നിർത്തലാക്കാനുള്ള നിയമങ്ങൾ പാസാക്കി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും സ്ലേവ് ഓണേഴ്സായിട്ട് അടിമകളെ വെച്ച് പോകുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അവിടുത്തെ പല സംവിധാനങ്ങളിലും സ്ലേവറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ എല്ലാ മേഖലകളും, ഇറിഗേഷൻ ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, ഇൻഡസ്ട്രീസ്, മറ്റേ എല്ലാ മേഖലകളിലും അടിമകളെ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു എക്കോണമി വലുതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എടുത്തു മാറ്റലും അത്ര എളുപ്പമല്ലായിരുന്നു സ്ലേവ് ലേബറിന്. അപ്പോൾ ഈയൊരു ആദ്യമൊക്കെ സ്ലേവറിനെ ആ രീതിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് ഇതൊന്നും സ്ലേവറി പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ തന്നെ ആളുകൾ യാസു റീജിയനിലൊക്കെ സ്ലേവറി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ലേവറി നിർത്തലാക്കണം എന്ന നിയമം കൊണ്ടുവന്നവർ തന്നെ സ്ലേവറി നിർത്തലാക്കാതെ മുന്നോട്ട് പോകാനുള്ള നിയമവും കൊണ്ടുവരികയായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ലേവറി എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ മേഖലകളിലും, അവിടുത്തെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് US ഗ്രോത്ത് തന്നെ, US വളർച്ച തന്നെ ആ കാലഘട്ടത്തിൽ സ്ലേവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജെഫേഴ്സൺ അവരൊക്കെ എന്താ പറയുക, ഈ സ്ലേവറി നിലനിന്ന് പോകുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുകയും
യാസൂർ റീജിയനിൽ സ്ലേവറി നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്ത ആൾക്കാരായിരുന്നു. ഈ സ്ലേവറിയും അടിമത്തവും അടിമത്ത സമ്പ്രദായത്തിലൂടെ വളർച്ച ഉണ്ടായതും നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റീസ് അവിടെ യു എസ് എയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. വെർജീനിയ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ, ദെൻ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി, ബ്രൗൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റീസൊക്കെ ഈ അടിമത്തത്തെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റാണ് അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ ഇത് വന്നത്, സിവിൽ വാർസ്. അമേരിക്കൻ സിവിൽ വാർസ് 1861 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അമേരിക്കൻ സിവിൽ വാർസിലാണ്, അത് 4 കൊല്ലത്തോളം ഉണ്ടായിട്ടുള്ള അമേരിക്കൻ സിവിൽ വാർ. 1860 എബ്രഹാം ലിങ്കൺ പുതിയ പ്രസിഡന്റായിട്ട്, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് വരികയാണല്ലേ. അബ്രഹാം ലിങ്കൺ, ആക്ച്വലി അബ്രഹാം ലിങ്കൺ അടിമത്തത്തിനെതിരെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അടിമത്തത്തിനെതിരെ വാദിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിലും നിയമം മുഖാന്തരം പെട്ടെന്നൊന്നും അദ്ദേഹം അടിമത്തം നിർത്തലാക്കാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അധികാരത്തിലേക്ക് കയറിയപ്പോൾ തന്നെ അമേരിക്കയിലെ സദേൺ സ്റ്റേറ്റ്സിന് ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പേടിയാവുകയും അവർ അമേരിക്കൻ യു എസ് എ കോൺഫിഡൻസിൽ നിന്ന് വേറിട്ടിട്ട് വേറൊരു സദേൺ സ്റ്റേറ്റ്സ്, അമേരിക്കൻ സദേൺ സ്റ്റേറ്റ് ആ ഒരു യൂണിയനിൽ നിന്ന് മാറിയിട്ട് കോൺഫിഡറേറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് സ്ലേവറി മുഴുവനായിട്ട് നിർത്തലാക്കുമെന്ന് പറയുന്നൊരു ഒരു ആൻഷ്യസ് ആയിട്ടുള്ള സംവിധാനത്തിലാണ് ഈ സദേൺ സ്റ്റേറ്റ്സ് ഈ ഫെഡറൽ സംവിധാനത്തിൽ നിന്ന്, അമേരിക്കൻ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് അവരെന്തായിരുന്നു കോൺഫിഡറേറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ സദേൺ സ്റ്റേറ്റ് ഇത്തരത്തിൽ കോൺഫിഡറേറ്റ് സ്റ്റേറ്റ്സ് ആയി മാറിയപ്പോൾ ആദ്യമൊക്കെ അനുരഞ്ജന സമാധാനത്തിൻ്റെ പാതയിൽ അവരെ കൂട്ടിച്ചേർക്കാനൊക്കെ ലിങ്കൺ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല, നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നേരിട്ട് യുദ്ധത്തിലേക്ക് കടക്കുകയും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയും ഒരു 4 വർഷത്തോളം അമേരിക്കൻ സിവിൽ വാർ നടക്കുകയും അവസാനം കോൺഫിഡറേറ്റ് സ്റ്റേറ്റ്സ് വിട്ടുപോയിട്ടുള്ള സദേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കോൺഫിഡറേറ്റ് സ്റ്റേറ്റ്സ് തിരിച്ചു വരികയും ആ April 1965 ഇവർ തിരിച്ചു വന്നുകൊണ്ട് അമേരിക്കൻ യൂണിയൻ്റെ ഭാഗമാവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു സിവിൽ വാർസ് ഉണ്ടായി, സിവിൽ വാർസിലൂടെ വീണ്ടും ഒരു റീയൂണിയൻ നടക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം 13th Amendment Act വരികയാണ്. ഈ 13th Amendment Act ആ യു എസിൽ പൂർണ്ണമായിട്ടും അടിമത്തം നിർത്തലാക്കാനുള്ള നിയമം കൊണ്ടുവരുന്നത്. സ്ലേവറി പൂർണ്ണമായിട്ടും നിർത്തലാക്കാനുള്ള നിയമം വരുന്നത് 13th Amendment Act. അതിനോടൊപ്പം തന്നെ അതിൽ വന്നു എല്ലാ ആഫ്രിക്കൻസിനെയും ആഫ്രിക്കൻ അമേരിക്കൻസിനെയും ഫ്രീഡം നൽകി വിട്ടയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരെ സ്വതന്ത്രനാക്കുന്ന നിയമം കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമത്തിലൂടെ അമേരിക്കയിൽ സ്ലേവറി പൂർണ്ണമായിട്ട് നിർത്തലാക്കുകയാണ്. ഇനി അടുത്തത് വിവിധങ്ങളായിട്ടുള്ള അമെൻമെൻറ്റിലൂടെയാണ് സിവിൽ വാർസിൻ്റെ ശേഷം വിവിധങ്ങളായിട്ടുള്ള അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് 13th Amendment പറഞ്ഞല്ലേ, സ്ലേവറി നിർത്തലാക്കുന്ന നിയമം വന്നു. അതുപോലെ അതിനോടൊപ്പം തന്നെ ആഫ്രിക്കൻ അമേരിക്കൻസിനൊക്കെ ഫ്രീഡം നൽകുകയും ചെയ്തു. അതിനുശേഷം 15th Amendment റൈറ്റ് ടു വോട്ട് ആഫ്രിക്കൻസിൽ, അവിടെയുള്ള ആഫ്രിക്കൻ അമേരിക്കൻസിന് നിയമത്തിന് വോട്ട് നൽകാനുള്ള അവകാശം, റൈറ്റ് ടു വോട്ടും നൽകുന്നുണ്ട്. ദെൻ 14th Amendment Act യു എസ് സിറ്റിസൺഷിപ്പ്, എല്ലാവർക്കും യു എസ് സിറ്റിസൺഷിപ്പ് നൽകി, അതായത് യു എസിൽ ജനിച്ച എല്ലാവർക്കും അവിടെ സിറ്റിസൺഷിപ്പ് നൽകുകയും ആഫ്രിക്കൻ അമേരിക്കൻസിന് ഈക്വൽ പ്രൊട്ടക്ഷൻ, തുല്യമായിട്ടുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കുറേ അമെൻമെൻറ്റുകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈക്വൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റിസൻസ് ഏതൊക്കെ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ അതിനോട് തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവർക്കും നൽകണമെന്നാണ് ഈക്വൽ പ്രൊട്ടക്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആ രീതിയിലാണ് ഒരു സിസ്റ്റം നിലനിർത്തിയിട്ടുള്ളത്. ഇനി അവർക്ക് തുല്യമായിട്ടുള്ള ലീഗൽ റൈറ്റ്സ് നൽകി. ജോർജിയ മാത്രമായിരുന്നു ഈ ഒരു ഇതിന് അവസാനം, എന്താ പറയുക, ഈ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള, അമേരിക്കൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളത് അല്ലെങ്കിൽ യു എസ് എൻ്റെ ഭാഗമായിട്ടുള്ളത് ജോർജിയ ആയിരുന്നു 1870. അതോടുകൂടി അതൊരു പൂർണ്ണമായിട്ട് വന്നു. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ്, ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ സിവിൽ റൈറ്റ്സ്, റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ്, റൈറ്റ് ടു സിറ്റിസൺഷിപ്പ്, അങ്ങനെ കുറേ അവകാശങ്ങളാണ് വരുന്നത്. അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം വരുന്നുണ്ട്, സ്വയം രക്ഷ അതിനുള്ള അവകാശമുണ്ട്, കോർട്ട് ക്രിമിനൽ സിവിൽ ലോസിന് വേണ്ടിയിട്ടുള്ള കോടതികളെ സമീപിക്കാൻ, സിറ്റിസൺഷിപ്പ് അവിടെ ജീവിക്കാനുള്ള പൗരത്വ അവകാശം, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതിനായിട്ട് ശ്രമങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ദെൻ
അടുത്തതുണ്ടായത് 1776 അമേരിക്കൻ റവല്യൂഷൻ വന്നു. ഈ അമേരിക്കൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്ലേവ്സിന് വിവിധങ്ങളായിട്ടുള്ള, അവിടെ ജീവിക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻസിന് വിവിധങ്ങളായിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ്, സ്വത്തവകാശങ്ങളും നേടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആഫ്റ്റർ സിവിൽ വാറിന് ശേഷം 19th century ഒരു റീകൺസ്ട്രക്ഷൻ, ഒരു പുനർ സ്ഥാപനം ഉണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ട് വന്നൊരു എന്താ പറയുക, ആ ഒരു പുനർ റീകൺസ്ട്രക്ഷന് പറയുന്നൊരു പേരാണ് ഫ്രീഡ്മാൻസ് ബ്യൂറോ എന്നുള്ളത്. എന്താണ് ഫ്രീഡ്മാൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം കൂടെ തന്നെ വരികയാണ് ഈ ഒരു സ്ലേവ്സിന് ഫ്രീഡം നൽകുന്ന ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട്. പിന്നീട് വിവിധങ്ങളായിട്ട് ഇവർ റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെ ബ്ലാക്ക് കോഡ്സ് എന്നൊക്കെയാണ് അറിയപ്പെട്ടത്, ബ്ലാക്ക് കോഡ്സ്. ഇത് മുഖാന്തരം എന്താ പറയുക, അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇവർക്ക് ആഫ്രിക്കൻ അമേരിക്കൻസിന് അധികാരം കൊടുക്കുന്നതോ അല്ലെങ്കിൽ വോട്ടവകാശം നോക്കുന്നതോ ഒന്നിനോ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇരിക്കുന്നൊരു സംവിധാനമായിരുന്നു. ഇപ്പം നോർത്തിനെ സംബന്ധിച്ച്, നോർത്തേൺ അമേരിക്കൻ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമേരിക്കയിലെ സതേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈകിയിട്ടാണ് ഈ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കാനും അതിനോടുള്ളൊക്കെ ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കാലഘട്ടങ്ങൾ കുറേ എടുത്തിട്ടും അമേരിക്ക പൂർണ്ണമായിട്ടും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാതെ ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഓരോ കാലഘട്ടത്തിലും കാണാൻ സാധിക്കുക. ഇനി അമേരിക്കയിലെ സ്ലേവറിയുടെ ഡിക്ലൈൻ ഓഫ് സ്ലേവറി ഇൻ അമേരിക്ക, നമ്മൾ പറഞ്ഞ 13th Amendment Act ഒരു പ്രധാനപ്പെട്ട ആക്ട് ആയിരുന്നു അല്ലേ അമേരിക്കയിൽ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ജനുവരി 31, 1865 ജനുവരി 31, 1865 13th Amendment Act വരുന്നത്. അതിനെ പിന്നെ ഒന്നുകൂടെ റാറ്റിഫൈ ചെയ്തിട്ട് December 6, 1865 പിന്നെയും വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഡിക്ലൈൻ, സ്ലേവറി ഡിക്ലൈൻ ആവാനുള്ള കാരണങ്ങൾ? ഒന്നാമതായിട്ട് എക്കണോമിക് റീസൺസിൽ പറയുക, ഈ ഒരു അടിമത്ത സമ്പ്രദായം കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുപോകൽ നടക്കില്ല, ഒരു ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒന്നല്ല ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്ലേവറി സംവിധാനം നിർത്തുന്നത്. അതാണ് എക്കണോമിക് റീസൺ. ദെൻ എബോളിഷണിസ്റ്റ് മൂവ്മെൻറ്റ്, വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ 18th-19th century ഉണ്ടായിട്ടുണ്ടായിരുന്നു. വില്യം ലില്ലോർഡ് ഗാരിസൺ, ഫെഡറിക് ഡഗ്ലസ്, അതുപോലെ തന്നെ ഹാരിസ് ബീച്ചർ തുടങ്ങിയ ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അടിമത്തം ഇല്ലാതാക്കുന്നത്, അവരെ മൂവ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, നമ്മൾ സിവിൽ വാറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, സിവിൽ വാറും അതിനോട് തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ, പിന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ്, അമേരിക്കൻ റവല്യൂഷൻ, ഇതൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ റിലീജിയസ് ആൻഡ് മോറൽ റീസൺസ്. റിലീജിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോറൽ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ലേവറി ഒരു നല്ല സംവിധാനമല്ല എന്ന തിരിച്ചറിവ് അവിടുത്തെ ജനങ്ങൾക്ക് പലർക്കും ഉണ്ടായി എന്നുള്ളത്, അതൊരു മോറൽ, ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ള തിരിച്ചറിവും അത് നിർത്തലാക്കാൻ കാരണമായിട്ടുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസങ്ങളിലും അടിമകളായിട്ട് വെക്കുന്നത് ശരിയല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ദെൻ അറ്റ്ലാസ്റ്റ് ഇന്റർനാഷണൽ പ്രഷർ എന്ന് പറയുമ്പോൾ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ വെസ്റ്റേൺ റീജിയൻസ് ഒക്കെ അടിമത്തം നിർത്തലാക്കുന്നതോടുകൂടി തന്നെ അടിമത്തം നിർത്തലാക്കേണ്ട ഒരു ബാധ്യത USA വരികയാണ്, അങ്ങനെ നിർത്തലാക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഹിസ്റ്ററി ഉള്ള ഒരു കാര്യമാണ് അമേരിക്കൻ സ്ലേവറി എന്ന് പറഞ്ഞാൽ. അമേരിക്കയിൽ അത്രയും കാലഘട്ടത്തോളം നിന്നിട്ടുള്ള ഒന്നാണ് അടിമത്തം എന്ന് പറയുന്നത്. ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് മോചിതരാവാൻ, പൂർണ്ണമായും മോചിതരാവാൻ പറ്റാത്തൊരു ജനത കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ അമെൻമെൻറ്റ്സ്, ആക്റ്റുകൾ ഇതിലൂടെയൊക്കെയാണ് സ്ലേവറി എന്ന് പറയുന്നത് നിയമപരമായിട്ട് അമേരിക്കയിൽ നിർത്തലാക്കുന്നത്. ഇതാണ് അമേരിക്കൻ പ്രാക്ടീസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. താങ്ക് യു.